എല്ലാവർക്കും നമസ്കാരം. തിയേറ്റർ എക്സ്പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് നമ്മുടെ എറണാകുളത്തുള്ള എടപ്പള്ളി ലുലു മാളിലാണ്. ഈ അടുത്ത് നമ്മുടെ ലുലു PVRന്റെ ചെറിയൊരു ഐറ്റം ട്രെൻഡിങ് ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, നിങ്ങളെ തമ്മിലേൽ കണ്ട പോലെ തന്നെ ഒരു രൂപയ്ക്ക് അരമണിക്കൂർ റീസെൻ്റ് ആയിട്ട് റിലീസാവാനിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമകളുടെ ട്രെയിലേഴ്സ് നമുക്ക് ഒരു രൂപ ഇടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ PVR മൾട്ടിപ്ലക്സിൽ ഇരുന്ന് കാണാം എന്നുള്ളതാണ്. PVRന്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ ബുക്ക് മൈ ഷോയിലും പിന്നെ തിയേറ്റർ ബോക്സ് ഓഫീസ് ടിക്കറ്റ് കൗണ്ടറിലും നമ്മുടെ ഈ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. വേറെ കൺവീനിയൻസ് ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. അരമണിക്കൂർ സമയം നമുക്ക് PVRന്റെ അകത്തിരുന്ന് പുതിയ സിനിമകളുടെ ട്രെയിലേഴ്സ് എല്ലാം തന്നെ കാണാം. അതാണ് ഈ ഒരു PVR നൽകുന്ന ഈ ഒരു ഓഫറിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ മാളിൽ അത്യാവശ്യം പോസ്റ്റ് ആയിട്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് ട്രെയിലറുകളുടെയൊക്കെ ഒരു സിനിമാറ്റിക് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നവർക്കും ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുന്നതാണ്. ശരിക്കും ഒരു വർത്ത് ആയിട്ടുള്ള ഒരു ഓഫറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ടിക്കറ്റ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്, PVRന്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ടിക്കറ്റ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ റിക്ലൈനർ സീറ്റുകളൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല, റിക്ലൈനേഴ്സൊക്കെ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. റിക്ലൈനറൊന്നും അവൈലബിൾ അല്ല. എങ്കിലും നല്ലൊരു തിയേറ്ററിൻ്റെ ഒരു സെൻറ്റ് പോർഷനുള്ള ഒരു സെൻറ്റർ പോർഷനുള്ള ഒരു സീറ്റ് നോക്കിയിട്ട് നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്, ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് നമ്മുടെ തിയേറ്ററിൻ്റെ അകത്തേക്കാണ്. വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നണോ, ഇന്ന് മാളിൽ കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവുണ്ട്. അറിയാത്തവർക്കായിട്ട് പറയാം, നമ്മുടെ എടപ്പള്ളി ലുലു മാളിലെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ PVR സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് PVRന്റെ ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്തതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ QR കോഡ് സ്ക്രീനിന്റെ ഫ്രണ്ടിൽ സ്കാൻ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. PVRന്റെ ഫെസിലിറ്റീസും ആമിനിറ്റീസും അകത്തെ വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം PVRനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം. ടിക്കറ്റ് കാണിച്ചു കൊടുത്ത് ഒരു ചെറിയൊരു ബോഡി ചെക്ക് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലോബിയിലേക്കുള്ള എൻട്രൻസ് ലഭിക്കും. ലോബിയിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ പടം നടക്കുന്നത്, സോറി, ട്രെയിലേഴ്സ് നടക്കുന്നത് സ്ക്രീൻ ടൂലാണ്. എന്റെ കണക്കൂട്ടലുകളെ അപ്പാട് തെറ്റിച്ചുകൊണ്ട് ഒരു 10-40 പേര് ആ ഒരു ട്രെയിലർ കാണാൻ വേണ്ടിയുണ്ട്. ഒരു സിനിമയ്ക്കുള്ള ആളെയൊക്കെ കൂടുതൽ ട്രെയിലർ കാണാനായിട്ടുണ്ട്. ഞാൻ ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ആരും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇഷ്ടംപോലെ ആളുണ്ട്. PVRന്റെ OD2 ആണ്. PVRന്റെ മറ്റ് സ്ക്രീനുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയൊരു OD ഈ ഒരു OD2 എന്ന് പറയുന്നത്. PVRന്റെ എല്ലാ സ്ക്രീൻസും അറിയാലോ, ഒരു റെഡ് ഫിനിഷാണ് എടപ്പള്ളി ലുലുവിലെ എല്ലാ സ്ക്രീനുകൾക്കും ഉള്ളത്. മറ്റ് മൾട്ടിപ്ലക്സ് തിയേറ്ററുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം വലിയ ഒരു സ്ക്രീനുകളാണ് നമ്മുടെ PVR ലുലുവിൽ വരുന്നത്. മറ്റ് നമ്മുടെ അടുത്തുള്ള സിനിപ്പോളിസ് ആയിക്കോട്ടെ, പാൻ സിനിമാസ് ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ PVR ലുലുവിന്റെ സ്ക്രീൻ കുറേയും കൂടി വലുതാണ്. ഇത് നമ്മുടെ റിക്ലൈനർ സീറ്റ് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കില്ല, കാരണം അവരെന്തോ ബ്ലോക്ക് ചെയ്ത് വെച്ചാണ്. ആദ്യം റിക്ലൈനറും നമ്മുടെ 1 രൂപ ടിക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. നല്ല റിക്ലൈനറാണ് ഇത്. നമ്മുടെ സ്ക്രീനിന്റെ ആ ഒരു സീറ്റിംഗ് ആണ്. ഏകദേശം 200-180 സീറ്റുള്ള ഒരു സ്ക്രീനാണ്. പിന്നെ ട്രെയിലേഴ്സ് ഇങ്ങനെ മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കും. ഏകദേശം അരമണിക്കൂർ സമയത്തോട് നമുക്കിങ്ങനെ ട്രെയിലേഴ്സ് കാണിക്കും. ഒരു തങ്കം എന്ന് പറയുന്ന, എനിക്ക് അറിയില്ല സിനിമയുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പേര്, ആ ഒരു സിനിമയുടെ ട്രെയിലർ കാണിച്ചു. പിന്നെ ബൊമ്മ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ട്രെയിലർ കാണിച്ചു. പിന്നെ ആദിപുരുഷിന്റെ ട്രെയിലർ കാണിച്ചു. ഓപ്പൺഹൈമറിന്റെ ട്രെയിലർ കാണിച്ചു. ലിയോന്റെ ട്രെയിലർ കാണിച്ചു. പിന്നെ നമ്മുടെ ഇന്ത്യാന ജോൺ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കാണിച്ചു. മിഷൻ ഇമ്പോസിബിളിന്റെ ട്രെയിലർ കാണിച്ചു. അത്യാവശ്യം ഇറങ്ങാനിരിക്കുന്ന ബിഗ് ബജറ്റ് സിനിമകളുടെ എല്ലാത്തിന്റെയും ട്രെയിലേഴ്സ് എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പറയാലോ, മൾട്ടിപ്ലക്സ് തിയേറ്ററുകളുടെ സൗണ്ട് ക്വാളിറ്റി അത്രയും ബ്രഹ്മാണ്ടൊന്നുമല്ല. നമ്മുടെ ഈ ഒരു സ്ക്രീനിന്റെ സ്പെസിഫിക്കേഷൻ വരുന്നത് 2K+7.1 ഡോൾബി ട്രാക്ക് സൗണ്ട് സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ അറ്റ്മോസിന്റേതായിട്ടുള്ള ഫീലും പഞ്ചും ഒന്നും നമുക്ക് കിട്ടില്ല. പിന്നെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ഒരുപാട് പരിമിതികളുണ്ടല്ലോ ആ ഒരു സൗണ്ട് കൺട്രോൾ ചെയ്യുന്നതിന്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര ബ്രഹ്മാണ്ട സൗണ്ട് അല്ലെങ്കിൽ അത്ര ഭീകര അല്ലെങ്കിൽ അടിപൊളി മസ്റ്റ് വാച്ച് അല്ലെങ്കിൽ മസ്റ്റ് എക്സ്പീരിയൻസ് എന്നൊന്നും പറയാനുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി ഇല്ല, പിക്ചർ ക്വാളിറ്റി ഇല്ല. ജസ്റ്റ് ഇത് ഓക്കെ ഫീലാണ്. നമ്മൾ മറ്റ് പുറത്തെ തിയേറ്ററുകളെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ എന്നാലും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മൾട്ടിപ്ലക്സ് തിയേറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ PVR ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ എറണാകുളം. PVR ആണ് അടിപൊളി റീസണബിൾ ആയിട്ടുള്ള ടിക്കറ്റ് പ്രൈസിലും എല്ലാത്തിലും. അപ്പൊ നമ്മൾ നമ്മുടെ ട്രെയിലർ ഷോ കണ്ടിട്ട് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ട്രെയിലർ ഷോനെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്. ഒരു രീതിക്ക് ഒരു അരമണിക്കൂർ ഒരു തിയേറ്ററിന്റെ അകത്ത് ഇരിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ വായിച്ചിട്ടുണ്ട് പണ്ട് നമ്മുടെ അജിത്തിന്റെയും വിജയുടെയും ഒക്കെ ട്രെയിലർ ഇറങ്ങുമ്പോൾ തമിഴ്നാട്ടിലെ ചില തിയേറ്റേഴ്സിലെ 10 രൂപയ്ക്ക് ആ ഒരു ട്രെയിലർ പ്രീമിയർ ചെയ്യുന്നതും ഒരുപാട് ഫാൻസ് ആ ഒരു സിനിമ വരുന്നു കാണാൻ വേണ്ടി ആ ഒരു ട്രെയിലർ കാണാൻ വേണ്ടി വരുന്നതൊക്കെ. അങ്ങനെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ PVR ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇങ്ങനെ ഒരു പുതിയൊരു സെറ്റപ്പ് കൊണ്ടുവന്നതായി കാണും. മറ്റ് തിയേറ്റേഴ്സിന് പ്രാക്ടിക്കലി ഇത് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇത്രയും 9 സ്ക്രീൻ ഉണ്ട് നമ്മുടെ എടപ്പള്ളി ലുലുവിൽ. എടപ്പള്ളി ലുലുമാളിലെ PVRനും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തെ ലുലുമാളിലെ PVR ആണ് ഇപ്പം നിലവിൽ കേരളത്തിൽ ഈ ഒരു പരിപാടി ഉള്ളത്. സംഭവം എന്തായാലും കൊള്ളാം. ഒരു രീതിക്ക് അരമണിക്കൂർ സ്ക്രീനിന്റെ അകത്തിരിക്കുക എന്ന് പറയുന്നത് കൊള്ളാവുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മുടെ തിയേറ്റർ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിലേക്ക് വരികയാണെങ്കിൽ ഒരു ഓക്കെ ഓക്കെ ഫീലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ
മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾക്ക് ഒരിക്കലും ഒരു ബ്രഹ്മാണ്ട അനുഭവം തരാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഒരു ബ്രഹ്മാണ്ട അനുഭവം വേണമെങ്കിൽ അത് ഐമാക്സിനോ അല്ലെങ്കിൽ 4DXനോ മാത്രം വരുള്ളൂ. ഐമാക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് പോയി ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോ നമ്മുടെ ഐമാക്സിനെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ട്രെയിലർ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വി ആർ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കസ്റ്റമേഴ്സിനെ അവരിലേക്ക് അട്രാക്ട് ചെയ്യുക. അതായത് മാളുകളിൽ പോസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. വെറുതെ കറങ്ങാൻ വേണ്ടി ഹാങ് ഔട്ട് ചെയ്യാനായിട്ട് ഡേറ്റിന് വേണ്ടിയിട്ടൊക്കെ മാളുകൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഒരു പരിധിവരെ ചിലപ്പോൾ അവർക്ക് സിനിമ കാണാനായിട്ട് സമയം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ മാളുകളിൽ സിനിമ കാണാൻ താല്പര്യമില്ലാത്തവരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ മാളുകളിലേക്ക് ആകർഷിക്കുക, അതാണ് അവർ ഒരു രൂപയുടെ ഈ ഒരു ട്രെയിലർ പരിപാടി കൊണ്ട് അൾട്ടിമേറ്റ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പി വി ആർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അവർ സിനിമ ടിക്കറ്റിലൂടെയല്ല അവരുടെ പ്രധാന സോഴ്സ് ഓഫ് ഇൻകം കണ്ടെത്തുന്നത്, അവരവിടെ വിൽക്കുന്ന ഫുഡ് ആൻഡ് ബ്യൂറേജസിലൂടെയാണ് അവർ പ്രധാനമായിട്ടുള്ള അവരുടെ ആ ഒരു സോഴ്സ് ഓഫ് ഇൻകം. അത് ജസ്റ്റ് കോമൺ സെൻസ് കൊണ്ട് നമുക്ക് ചിന്തിച്ചറിയാം, 50 രൂപയുടെ പോപ്കോണ് പി വി ആറിന് അകത്ത് 350 രൂപയാണ് റേറ്റ്. ഓഫ് കോഴ്സ് ക്വാളിറ്റിയിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, എന്നിരുന്നാലും ഭയങ്കര കഴുത്തറപ്പൻ ഒരു ഭീമമായ തുകയാണ് ക്യാൻറ്റീൻ അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ബ്യൂറേജ് ഇനത്തിൽ, കഫറ്റീരിയ ഇനത്തിൽ പി വി ആർ നമ്മുടെ ഈടാക്കുന്നത്. വേറെ ഒരു ഈവൻ വെള്ളം ഒഴുകിയ കുടിക്കാനുള്ള ഡ്രിങ്കിങ് വാട്ടർ അല്ലാതെ വേറെ ഒന്നും നമുക്ക് ആ ഒരു തിയേറ്റർ കോംപ്ലക്സിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരു അനുമതി ഇല്ല. നമ്മുടെ ബാഗേജ് ചെക്കിങ്ങിൽ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതവർ വാങ്ങിയെടുക്കും. ഈവൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മിഠായി അടക്കം ഉണ്ടെങ്കിൽ സെക്യൂരിറ്റി ഓഫീസേഴ്സ് അത് വാങ്ങിയെടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ചോയ്സ് ഇല്ലാത്തത് കൊണ്ട് ഒരു 3 മണിക്കൂർ 2.5 മണിക്കൂർ ഉള്ള ഒരു സിനിമ കാണുന്ന സമയത്ത് ഒരു ചായ എങ്കിലും കുടിക്കാൻ നമ്മൾ നിർബന്ധിതനാകും. ഒരു ചായക്ക് വരെ 150 രൂപയാണ്. അത്തരത്തിലുള്ള കഫറ്റീരിയ അല്ലെങ്കിൽ ആ ഒരു ഫുഡ് ആൻഡ് ബ്യൂറേജസിലൂടെയാണ് പി വി ആർ അവരുടെ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ആ ഒരു സോഴ്സ് ഓഫ് ഇൻകം കണ്ടെത്തുന്നത്. പിന്നെ പി വി ആറിലെ സ്ഥിരമായ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ, പി വി ആറിലെ സിനിമ കാണുന്നവർക്ക് അറിയാവുന്ന ഒരു സാധനമാണ് പി വി ആറിന്റെ പ്രിവിലേജ് കാർഡ്. നമ്മുടെ മൊബൈലിൽ ആപ്ലിക്കേഷൻ വഴി പി വി ആർ പ്രിവിലേജ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ബുക്കിംഗ് നടത്തുകയോ അല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ നിന്ന് ആ ഒരു ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പോയിന്റുകൾ നമുക്ക് ക്രെഡിറ്റ് ആവും. അങ്ങനെ ആ പോയിന്റുകൾ ക്രെഡിറ്റ് ആവുന്ന മുറയ്ക്ക് നമുക്ക് കുറച്ച് ഓഫേഴ്സ് കിട്ടും. ചിലപ്പോൾ 100 രൂപയുടെ വൗച്ചർ ആയിരിക്കും, ചിലപ്പോൾ 50 രൂപയുടെ വൗച്ചർ ആയിരിക്കും, ചിലപ്പോൾ ഒരു ഫ്രീ പോപ്കോൺ ആയിരിക്കും. അങ്ങനെ കുറെ ഓഫേഴ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പി വി ആർ മൺഡേ ടു തേഴ്സ്ഡേ നടത്തുന്ന നല്ലൊരു ഓഫർ, വൺസ് നമ്മളൊരു പോപ്കോൺ വാങ്ങി ആ ഒരു പോപ്കോൺ റീഫിൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും അവർ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ പോപ്കോൺ വാങ്ങുന്നതിന് മുമ്പ് അവരോട് ചോദിക്കണം. ചില ദിവസങ്ങളിൽ ചില സിനിമകൾ റിലീസാവുന്ന ദിവസങ്ങളിലൊന്നും ഈ ഓഫർ കിട്ടാറില്ല. ഇതൊക്കെ ആ ഒരു ഫുഡ് ആൻഡ് ബ്യൂറേജ് സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കഫറ്റീരിയ സെക്ഷനിലേക്ക് ഓഡിയൻസിനെ ആകർഷിക്കാൻ വേണ്ടി പി വി ആർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് ആണ്. സിനിമയേക്കാൾ അപ്പുറം അവർ ഫോക്കസ് ചെയ്യുന്നത് പി വി ആർ എന്ന വാക്കിന്റെ അർത്ഥം, അല്ലെങ്കിൽ അത് സ്റ്റാൻഡ്സ് ഫോർ പ്രിയ വില്ലേജ് റോഡ് ഷോ എന്ന് പറയുന്നതാണ്. 1997 നമ്മുടെ ഈ ഒരു തിയേറ്റർ ലോഞ്ച് ചെയ്യുന്നത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടിപ്ലക്സുകളിൽ ഒന്നാണ് നമ്മുടെ പി വി ആർ. നമ്മുടെ എറണാകുളത്ത് കാര്യം എടുത്തു കഴിഞ്ഞാൽ എറണാകുളത്ത് ഒരുപാട് മൾട്ടിപ്ലക്സുകൾ ഉണ്ട്. നമ്മുടെ സിനിപോളിസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാൻ സിനിമാസ് ഉണ്ട്, നമ്മുടെ ന്യൂക്ലിയസ് മരട് മാളിൽ. അപ്പൊ ഇങ്ങനെ 1-2 മൾട്ടിപ്ലക്സുകളൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും നല്ല ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒബ്രോൺ മാളിലെ പി വി ആറിനേക്കാളും ലുലു മാളിലെ പി വി ആർ ആണ്. നമുക്ക് എറണാകുളത്ത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ നമുക്ക് പറയാവുന്ന നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം വലിയ ഹാളുകളും വലിയ സ്ക്രീനുകളുമാണ് നമ്മുടെ പി വി ആറിലുള്ളൂ. പിന്നെ നമ്മുടെ എറണാകുളം ജില്ലയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഓഡി ഓഡിറ്റോറിയം നമ്മുടെ പി വി ആർ ലുലു മാളിലെ OD6 ആണ്. നല്ലൊരു കലക്കൺ ഡോൾബി അറ്റ്മോസ് ആണ് ഈ ഒരു സ്ക്രീൻ തരുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ പി വി ആറിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പി വി ആറിനെ പറ്റി എന്നെങ്കിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള നിങ്ങളുടെ പി വി ആർ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പി വി ആർ എന്ന് പറയുന്ന തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടുള്ള ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പി വി ആർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും കമന്റ് ചെയ്യുക. അപ്പൊ മറ്റൊരു സിനിമ തിയേറ്റർ വിശേഷമായിട്ട് നമുക്ക് പിന്നീട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നല്ല നമസ്കാരം.